ലിനസ് ഫുഡ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഇത് സ്പെഷ്യലായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനു വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ സോയ സോസ് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർക്കണം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റാണ് വേണ്ടത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് പുരട്ടി വയ്ക്കാം. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചേക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്കൊരു ചീനിച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ട് നമുക്ക് ഈ ചിക്കൻ വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് വേവുന്നത് വരെ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വിനാഗിരിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് 2 പച്ചമുളക്, അതുപോലെ 4-5 വെളുത്തുള്ളി, ഇതെല്ലാം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഗ്രേവി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയല്ല, ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് പച്ചമുളക് ഞാൻ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അവൻ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ആ പച്ചപ്പോട്ട് കൂടി തന്നെ എടുക്കുക. എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അതിലേക്ക് ആ ഓയിലിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റും കൂടെ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 1/5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് നമ്മൾ ഫ്രൈ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചി സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ജിഞ്ചർ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും സപ്പോർട്ട് ഉണ്ടാകണം.